നൽകുമാറാകട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് നബിയുടെ പ്രിയപ്പെട്ട ഒരു സ്വഹാബി സയ്യിദുനാ അബൂ ദർറുൽ ഗിഫാർ. അബൂദർറുൽ ഗിഫാർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം കഅബാ ഷരീഫിന്റെ ചാരത്ത് വന്നിട്ട് വിളിക്കുകയാണ്. സ്വഹാബത്തിനെ വിളിക്കണം, എല്ലാവരും വരി, ഞാൻ നല്ല വയത് പറഞ്ഞു തരാം. എല്ലാവരെയും വിളിക്കുകയാണ്, എല്ലാവരും വരുവീ, ഞാൻ വയത് പറഞ്ഞു തരാ എന്ന് പറഞ്ഞിട്ട് മഹാനായ അബൂദർറുൽ ഗിഫാർ തങ്ങളെ വിളിക്കുകയാണ്, ആളുകളെ വിളിക്കുകയാണ്. സ്വഹാബികൾ എല്ലാവരും വന്നിരിക്കുകയാണ്. വന്നിരുന്നപ്പോ മഹാനായ അബൂദർറുൽ ഗിഫാർ തങ്ങൾ പ്രഭാഷണം തുടങ്ങുകയാണ്. അല്ലയോ സ്വഹാബത്തെ, മഹാനായ അബൂദർറുൽ ഗിഫാർ തങ്ങൾ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് പ്രഭാഷണം ആരംഭിക്കുന്നത്. അബൂദർറുൽ ഗിഫാർ തങ്ങൾ ചോദിക്കുകയാണ്, മൻ അറാദ മിൻകും സഫറൻ മിൻ അസ്ഫാരി ദുനിയ, ദുനിയാവിന്റെ ഒരു യാത്ര പോവാൻ നിങ്ങൾ കരുതിയാൽ, ദുനിയാവിന്റെ ഒരു യാത്ര പോവാൻ നിങ്ങൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, മൻ അറാദ മിൻകും സഫറൻ മിൻ അസ്ഫാരി ദുനിയ, ദുനിയാവിന്റെ ഒരു യാത്ര നിങ്ങൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, ലാ യഫഅലു ദാലിക ഇല്ലാ ബിസാദ്, മുന്നൊരുക്കു സാമഗ്രി ഇല്ലാതെ പോവാറില്ലല്ലോ. നിങ്ങളൊരു ദുനിയാവിന്റെ യാത്രക്ക് ഇറങ്ങിയാൽ പോക്കറ്റിൽ കാശില്ലാതെ പോവാറില്ലല്ലോ, അതുപോലെ ഒരു സഞ്ചി ഇല്ലാതെ പോവാറില്ലല്ലോ. വിദേശത്തേക്കൊരു യാത്ര പോകുമ്പോൾ ഹജ്ജിന് പോകുന്ന ഉമ്മക്ക് പോകുന്ന ഉമ്മമാരെ, അതുപോലെ അജ്മീറിലേക്ക് പോകുമ്പോൾ, മടവൂരിലേക്ക് പോകുമ്പോൾ, മമ്പുറത്ത് തങ്ങൾ പാപ്പാന സിയാറത്ത് ചെയ്യാൻ പോകുമ്പോൾ, ഉമ്മമാരെ നമ്മൾ വെറും കൈയോടെയാണോ പോകുന്നത്? അല്ല, വെറും ഒരു മണ്ണറക്കാട്ടേക്ക് നമ്മൾ പോകുമ്പോഴെങ്ങനാ പോകുന്നത്? കയ്യിൽ കാശ് കരുതാതെ പോകൂലല്ലോ എന്ന അബൂദർറുൽ ഗിഫാർ തങ്ങൾ ചോദിക്കുകയാണ്. മൻ അറാദ മിൻകും സഫറൻ മിൻ അസ്ഫാരി ദുനിയ, ദുനിയാവിന്റെ ഒരു ചെറിയ യാത്ര നിങ്ങൾ പോവാൻ ഉദ്ദേശിച്ചാൽ, ലാ യഫ്അലു ദാലിക ഇല്ലാ ബിസാദ്, മുന്നൊരുക്കു സാമഗ്രി ഇല്ലാതെ പോവാറില്ലല്ലോ. എന്നാൽ ഫകൈഫ മൻ യുരീദു സഫറൽ ആഖിറത്തി ബിലാസാദ്, എന്നാൽ അതിനേക്കാളും വലിയ വിശാലമായ യാത്രയായ ആഖിറത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ എങ്ങനാ വെറുതെ പോകുന്നത്, എങ്ങനാ നിങ്ങൾക്ക് വെറുതെ പോവാൻ കഴിയുന്നത് എന്ന് ചോദിക്കുമ്പോ മഹാനായ അബൂദർറുൽ ഗിഫാർ തങ്ങൾ ചോദിക്കുകയാണ്, സമാസാദുനായ അബാദർ, സമാസാദുനായ അബാദർ, സമാസാദുനായ അബാദർ, അബൂദറെ ആഖിറത്തിലേക്ക് പോകുമ്പോൾ എന്തുവാ നിങ്ങൾ കൊണ്ടുപോവേണ്ട അബൂദറെ എന്ന് ചോദിക്കുമ്പോ മഹാനായ അബൂദർറുൽ ഗിഫാർ തങ്ങൾ വയത് തുടങ്ങുകയാണ്. അബൂദർറുൽ ഗിഫാർ തങ്ങൾ പ്രഭാഷണം തുടങ്ങുകയാണ്. അല്ലയോ സ്വഹബാ, ആഖിറത്തിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോവാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓരോന്ന് ഓരോന്ന് ഓരോന്നായി മഹാനായ അബൂദർറുൽ ഗിഫാർ തങ്ങൾ തന്റെ മുമ്പിലിരിക്കുന്ന സ്വഹാബത്തിന് ഓതിക്കൊടുക്കുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ്. അതിലൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ, അറിയോ അബൂദർറുൽ ഗിഫാർ തങ്ങൾ പറയാണ്, നാളെ നിങ്ങൾ ആഖിറത്തിലേക്ക് പോകുമ്പോൾ, അല്ലാഹുവിന്റെ ദർബാറിലേക്ക് പോകുമ്പോൾ, ഖബറിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോവാനുള്ള ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ സ്വഹാബത്തെ? സ്വലാത്തു റകഅത്തൈനി ഫീ സവാദിൽ ലൈല്, അതേ ഇരുട്ടുള്ള രാത്രിയിൽ, അതേ രാത്രി എഴുന്നേറ്റ് രണ്ട് റകഅത്ത് നമസ്കാരമാണ്. ഏതാണ് ആ നമസ്കാരം ഉമ്മമാരെ? ഏതാണ് രണ്ട് റകഅത്ത് നമസ്കാരമാണ് കേട്ടോ എന്ന് പറഞ്ഞ തഹജ്ജുദ് നിസ്കാരമാണ് കേട്ടോ, ഖിയാമുൽ ലൈലാണ് കേട്ടോ,
ഉമ്മമാരെ, ചക്കരക്കുളമ്പുള്ള ഉമ്മമാരെ, അതുപോലെ ഗരീബനവാസ് കാണുന്ന എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ ആ നിസ്കാരം നിസ്കരിക്കാറുണ്ടോ? ഇല്ല എങ്കിൽ നാളെ മുതൽ അത് തുടങ്ങാൻ വേണ്ടി പറയുകയാണ്. അതിന്റെ മഹത്വം എത്രയെന്നറിയോ? ഹബീബരായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് എന്തെന്നറിയോ? ഫിൽ ജന്നതി ഉർഫാ, സ്വർഗത്തിലൊരു റൂമുണ്ട് കേട്ടോ. എങ്ങനെയുള്ള റൂമാണ്? ആ മുറിയുടെ അകത്ത് നിന്ന് നോക്കിയാൽ പുറം കാണുന്ന മുറിയാണ്, അതുപോലെ പുറത്ത് നിന്ന് നോക്കിയാൽ അകം കാണുന്ന മുറിയാണ്. അങ്ങനെയുള്ള ഒരു പളുങ്ക് കൊട്ടാരം സ്വർഗത്തിലുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാ അല്ലാഹു സ്വലാത്ത് പറഞ്ഞു. മുഹമ്മദുർ റസൂലുള്ളാഹി റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, പുറത്തുനിന്ന് നോക്കിയാൽ അകം കാണുന്ന, അകത്തുനിന്ന് നോക്കിയാൽ പുറം കാണുന്ന ഒരു ചില്ലുകൊട്ടാരം, ഒരു പളുങ്ക് കൊട്ടാരം സ്വർഗത്തിലുണ്ട് എന്ന് നബി തങ്ങൾ പറയുമ്പോ മുമ്പിലിരിക്കുന്ന അബൂ മാലിക് അശ്അരി എന്ന് പറയുന്ന മഹാനായ സ്വഹാബി ചോദിക്കുകയാണ്, യാ റസൂലല്ലാ, അതാർക്കുള്ളതാണ് നബിയേ? ആർക്കുള്ളതാണ് ആ ചില്ലുകൊട്ടാരം എന്ന് ചോദിക്കുമ്പോൾ മുത്തുനബി തങ്ങൾ പറയാണ്, അതേ പാതിരാവിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നവർ ആരാണോ അവർക്കുള്ളതാണ് കേട്ടോ. രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നവർ ആരുണ്ടോ അവർക്കുള്ളതാണ് ആ ചില്ലുകൊട്ടാരം പളുങ്കുകൊട്ടാരം എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തഹജ്ജുദ് നിസ്കാരത്തിന് വലിയ പോരിശയാണ്. വിശാലമായി പറയേണ്ട സംഭവം ഞാൻ ചുരുക്കി ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ കണ്ടോ മുത്തനബി തങ്ങൾ പറയാണ്, ഇന്ന ഫിൽ ജന്നത്തിലെ ശജറ, സ്വർഗത്തിലൊരു മരമുണ്ട്. എങ്ങനെയുള്ള മരമാണ്? ആ മരത്തിന്റെ താഴ്ഭാഗത്ത് ഒരു കുതിരയുണ്ട്. എങ്ങനെയുള്ള കുതിരയാണ്? സ്വർണത്തിനാലുള്ള കുതിരയാണ്. ആ കുതിരയുടെ പ്രത്യേകത എന്തെന്നറിയോ? ആ കുതിര മൂത്രമൊഴിക്കൂല, ആ കുതിര കഷ്ടിക്കുകയില്ല. അതിന്റെ വേഗതയെ കുറിച്ച് മുത്തനബി തങ്ങൾ പറയാണ്, അതിന്റെ വേഗത എത്രയെന്നറിയുമോ? എവിടെ കാണോ നോക്കുന്നത് അങ്ങോട്ട് ചാടാൻ കഴിവുള്ള മൃഗമാണ്. ആ മൃഗത്തിന്റെ പുറത്ത് കയറിയിട്ട് കുറെ ആളുകൾ സ്വർഗത്തിലൂടെ ഇങ്ങനെ പാഞ്ഞു നടക്കുമ്പോള് എന്റെ ഉമ്മമാരെ സഹോദരിമാരെ നിങ്ങൾ കണ്ടോ? മുത്തുനബിയാണ് പറയുന്നത്, ആ മൃഗത്തിന്റെ പുറത്ത് കയറിയിട്ട് ആളുകൾ ഇങ്ങനെ സ്വർഗത്തിലൂടെ ചില ആളുകൾ ഇങ്ങനെ പാഞ്ഞു നടക്കുമ്പോള് കുറെ ആളുകൾ വന്നിട്ട്, ഞാനൊരു ഫോർ എക്സാമ്പിൾ പറയാം, ചക്കരക്കുളമ്പുള്ള കുറച്ചുമ്മമാര്, ചക്കരക്കുളമ്പുള്ള കുറച്ചുപ്പമാര്, സ്വർഗത്തിലാ വലിയ വിശാലമായ വിലപിടിപ്പുള്ള ഒരുപാട് സൗകര്യങ്ങളുള്ള സ്വർണത്തിനാരുള്ള മൃഗത്തിൽ കയറിയിട്ട് സ്വർഗത്തിന്റെ നാനാ ഭാഗങ്ങളിലൂടെ പാറിക്കളിക്കുമ്പോള് ചക്കരക്കുളമ്പുള്ള കുറച്ചാളുകൾ വന്നിട്ട് അള്ളാഹുവിനോട് കംപ്ലൈന്റ് പറയുകയാണ്, അള്ളാഹുവിനോട് സംശയം ചോദിക്കുകയാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, എന്തുകൊണ്ടാ ഞങ്ങൾക്കൊന്നും ലഭിക്കാത്ത വല്ല അല്ലാഹുവിനോട് വന്ന് പരാതി പറയാണ്, അല്ലാഹുവേ, യാ റബ്ബു ബിമാ ബലഅ ഇബാദുക ഹാദിഹിൽ കറാമാ, എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ നേട്ടം ലഭിക്കാനുള്ള കാരണം? അല്ലാഹുവേ, ഇത്രയും വലിയ പവർ ലഭിക്കാനുള്ള കാരണം എന്താ പടച്ചോനെ എന്ന് ചോദിക്കുമ്പോ അവരെ കുറിച്ച് അല്ല പറയാണ്, കാനു യുസല്ലൂന ബില്ലൈലി വ കുന്തും തനാമൂന, നിങ്ങളെല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ അവരെഴുന്നേറ്റ് നിസ്കരിച്ചവരാണ് കേട്ടോ. ഓ എന്റെ ഉമ്മമാരെ, അല്ലയോ സഹോദരിമാരെ,
തഹജ്ജുദ് നിസ്കാരത്തിന് വലിയ പവറാണ് കേട്ടോ. അതുപോലെ ഖിയാമുൽ ലൈലിന് വല്ലാത്ത പവറാണ് ഉമ്മമാരെ. അതുകൊണ്ട് രാത്രി എഴുന്നേറ്റ് ഒരു രണ്ട് റക്അത്ത് നിസ്കാരത്തിന് വല്ലാത്ത ബറക്കത്താണ് കേട്ടോ. അതുകൊണ്ട് കിട്ടുന്ന നേട്ടം എന്തെന്നറിയോ? എന്തിനാണ് ആ നിസ്കാരം എന്നറിയോ? ലിവഹ്ശത്തിൽ ഖുബൂർ, ഖബറിലെ വേജാറിന് വേണ്ടിയാണ്. ഖബറിൽ നമ്മൾ നാളെ പോയി കിടക്കുമ്പോൾ ഖബറിനെ കുറിച്ച് വഴുത് പറയാത്ത ഉസ്താദുമാരാരാ? ഇവിടുത്തെ ഉസ്താദ് വഴുത് പറഞ്ഞു തന്നിട്ടില്ലേ? വലിയ വലിയ ഉസ്താദുമാർ വഴുത് പറഞ്ഞു തരാറില്ലേ? ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ. കണ്ടാൽ ഉടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മെത്തയ്ക്ക് പകരം മാളമാ സുബ്ഹാനാ. അല്ലാഹുവേ, ആ ഖബറില് രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ വഴിയായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബി തങ്ങള്, അബൂദറുൽ ഗിഫാർ തങ്ങള് നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? സ്വലാത്തു റകഅത്തൈനി ഫീ സവാദിൽ ലൈല്, അതെ രാത്രിയിലുള്ള രണ്ട് റകഅത്ത് നിസ്കാരമാണ് കേട്ടോ.